അറിയാലോ നമ്മുടെ നാട്ടിൽ ഈ ചിഹ്നങ്ങൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല. ഇതാ ഏതാണ്ട് ഇതുപോലെ ഇതിൽ കൂടുതലുണ്ട് കുറേ ചിഹ്നങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബജറ്റുകളുടെയും കഥയും. ഒരുപാട് ബജറ്റുകൾ 57 മുതൽ നമ്മൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബജറ്റ് കൊണ്ടൊക്കെ എന്തൊക്കെ നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ബജറ്റ് അവതരിപ്പിക്കാൻ ഒരു കാലം, ബജറ്റ് ചർച്ച ചെയ്യാൻ ഒരു കാലം, പിന്നെ ബജറ്റ് വായിച്ച് ചിരിക്കാൻ ഒരു കാലം. ശരിക്കും പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരും ഇ വി കൃഷ്ണപിള്ളയൊക്കെ എഴുതിയ തമാശയേക്കാൾ എത്രയോ വലിയ തമാശകളാണ് നമ്മുടെ പഴയ ബജറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും, പിന്നെ കപ്പിയ മണ്ണ് തുപ്പിക്കളഞ്ഞ് വീണ്ടും ചിരിക്കും. അതാണ് നമ്മുടെ ബജറ്റിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞു വരുന്നത് ബജറ്റ് അവതരിപ്പിക്കാൻ ധനകാര്യമന്ത്രിമാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, ചില മുഖ്യമന്ത്രിമാരും നമ്മുടെ നാട്ടിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 4 മുഖ്യമന്ത്രിമാരാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ബജറ്റ് അവതരിപ്പിച്ചത്. ആദ്യമായി കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആർ ശങ്കറായിരുന്നു. 1963-ലും 1964-ലുമാണ് ആർ ശങ്കർ ബജറ്റ് അവതരിപ്പിച്ചത്. പിന്നീട് ആ ഭാഗ്യം കിട്ടുന്നത് സി അച്യുതമേനോനായിരുന്നു. അത് 1970-ൽ അദ്ദേഹത്തിൻ്റെ 2nd മന്ത്രിസഭയിലാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. ആ മന്ത്രിസഭയിലെ തൊട്ടടുത്ത വർഷം കെ ടി ജോർജ് ധനകാര്യമന്ത്രിയായി. കെ ടി ജോർജിൻ്റെ മരണത്തെ തുടർന്ന് പിന്നെ ഡോക്ടർ കെ ജി അടിയോടിയായി. അതിനുശേഷം രാഷ്ട്രീയ കുഴമറച്ചിലെ അവസാനം കെ എം മാണിയായി ബജറ്റ് അവതരിപ്പിച്ചത്. കെ എം മാണിയുടെ ആദ്യത്തെ ബജറ്റ് കൂടെയാണ് 1976-ൽ ഉണ്ടായത്. പിന്നെ നോക്കിയാൽ ഇ കെ നയനാറാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി. 1987-ലായിരുന്നു ആ ബജറ്റ് അവതരണം. ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ഒടുവിൽ ബജറ്റ് അവതരിപ്പിച്ച കേരള മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി പക്ഷേ 1991-ലെ കർണാടക മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നുകൊണ്ട് വേറെ 4 ബജറ്റ് കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അത് 5th ബജറ്റായിരുന്നു. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി ഏറ്റവും അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ഈ കഴിഞ്ഞ വർഷമായിരുന്നു. ബാർക്കോഴ ആരോപണത്തെ തുടർന്ന് കെ എം മാണി രാജിവെച്ചപ്പോഴാണ് ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രിമാരും ധനകാര്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഒരുപാട് ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പല ഫാക്ടറികളും ഇതുപോലെ പൂട്ടിക്കിടക്കുകയാണ്. അതിന് ഇനി ഏത് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചാൽ രക്ഷപ്പെടും എന്ന് പറയാനുമാവില്ല.